എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ നവംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് നവംബർ മാസത്തെ റേഷൻ വിതരണം നവംബർ 2 ശനിയാഴ്ച മുതലാണ് ആരംഭിച്ചത്. അപ്പോൾ എല്ലാ ആളുകൾക്കും റേഷൻ വിഹിതങ്ങൾ എന്തൊക്കെയാണ് ലഭിക്കുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ നവംബർ മാസത്തിൽ കേവലം റേഷൻ കാർഡിൽ ഉള്ള വിഹിതങ്ങൾ മാത്രമാണുള്ളത്. സ്പെഷ്യലായിട്ട് ഒരു അരി പോലും ഇല്ല. തുടർച്ചയായിട്ട് ലഭിച്ചിരുന്ന 4 കിലോ സ്പെഷ്യൽ അരി നീല റേഷൻ കാർഡിന് നിർത്തി കാര്യമാണ്, ഒരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും നീല റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും 2 കിലോ വീതം അരിയാണ് ലഭിക്കുക 4 രൂപ നിരക്കിൽ. വെള്ള റേഷൻ കാർഡിൽ മൊത്തം 5 കിലോ അരിയാണ് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുക. അപ്പോൾ നീല റേഷൻ കാർഡിൻ്റെ 2 അംഗങ്ങളാണ് ആ റേഷൻ കാർഡിൽ ഉള്ളത് എങ്കിൽ ഒരു മാസം അവർക്ക് ജീവിക്കാൻ വെറും 4 കിലോ അരിയാണ് ലഭിക്കുന്നത് എന്നുള്ളത് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പറയുമ്പോൾ സ്റ്റേറ്റ് ആനുകൂല്യം ലഭിക്കുന്ന കാർഡാണ്, സ്റ്റേറ്റ് സബ്സിഡി ലഭിക്കുന്ന കാർഡാണ്, മുൻഗണന ഒരു പദവി BPL വിഭാഗം അല്ല എങ്കിൽ പോലും നീല റേഷൻ കാർഡ് മുൻഗണനാ പദവി ലഭിക്കുന്ന കാർഡാണ്. എന്നിട്ടും അവർക്ക് ലഭിക്കുന്നത് ഈ തുച്ഛമായിട്ടുള്ള അരിയാണ്. നേരത്തെ ഒരു 4 കിലോ സ്പെഷ്യൽ അരിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇല്ലാതായിരിക്കുകയാണ് എന്നുള്ളതാണ് നീല റേഷൻ കാർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായിട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, നിങ്ങൾ മുൻഗണനാ വിഭാഗത്തിന് അർഹരാണ് എങ്കിൽ നിങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പുകളാണ് വരുന്നത്. ഉടനെ മുൻഗണനാ വിഭാഗത്തിലേക്ക് ചേരാനുള്ള അപേക്ഷ ക്ഷണിക്കും എന്നാണ് നിയമസഭയിൽ 2 മുമ്പ് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ നടക്കുന്ന റേഷൻ കാർഡ് EKYC മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതോടുകൂടി നിരവധി ഒഴിവുകളുണ്ടാകും. അതോടൊപ്പം തന്നെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുന്ന നടപടികൾ ഇപ്പോൾ സംസ്ഥാനത്തുടനീളം നടന്നു വരികയാണ്. ആരെങ്കിലും ഒരാൾ പരാതിപ്പെടുകയാണെങ്കിൽ ആ ഒരു പ്രദേശം മൊത്തം ഇപ്പോൾ പരിശോധിക്കുന്ന രീതിയാണ്. അപ്പോൾ അനധികൃതമായിട്ട് പിടിച്ചെടുക്കുന്ന ഒഴിവുകളും അതുപോലെ റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുമ്പോൾ വരുന്ന ഒഴിവുകളും അതുപോലെ തന്നെ 3 മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്തത് കൊണ്ട് തന്നെ മഞ്ഞാപിങ്ക് റേഷൻ കാർഡുകാരെ വെള്ള വിഭാഗത്തിലേക്ക് മാറ്റാറുണ്ട്. അങ്ങനെയുള്ള ഒഴിവുകളും എല്ലാം കൂടി വരുമ്പോൾ വലിയൊരു ഒഴിവുണ്ടാകും. അത്തരം ഒഴിവുകളിലേക്ക് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുള്ളവർക്ക് അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് കഴിയും. അപേക്ഷ ഓൺലൈനായിട്ടാണ് സ്വീകരിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു സമയം വന്നാൽ കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ട്. അതുപോലെ നിങ്ങളുടെ റേഷൻ കാർഡിൽ ആർക്കെങ്കിലും ഒരു ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥ വന്നുപെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡ് വേഗത്തിൽ ലഭിക്കും. അതിന് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. എല്ലാ മാസവും 1 തീയതി മുതൽ 19 തീയതി വരെയാണ് ഈ ഒരു അവസരം ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നേരിട്ട് സപ്ലൈ ഓഫീസിൽ അപേക്ഷ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മസ്റ്ററിംഗ് ചെയ്യണമോ എന്ന് നിരവധി പേർ ഇപ്പോഴും കമൻറ്റിലും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ സംശയം ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, മസ്റ്ററിംഗ് ഒന്നും നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഇപ്പോൾ പറഞ്ഞിട്ടില്ല, അതിനുള്ള സാധ്യതയുമില്ല. വിവരങ്ങൾ ഇപ്പോൾ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് മാത്രമാണ് മസ്റ്ററിംഗ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കും. മറ്റൊന്ന്, നീല വെള്ള റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ടത് സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങളാണ് സബ്സിഡി വിഹിതങ്ങൾ. സബ്സിഡി വിഹിതങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാതൊന്നും സ്റ്റോക്കില്ല. 13 ഇനം സബ്സിഡി സാധനങ്ങൾ ഇപ്പോൾ എവിടെയും കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. എങ്കിലും ഒരു പകുതിയോളം സാധനങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ്. ഒക്ടോബർ അവസാന ദിവസം സപ്ലൈകോയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ വിഹിതങ്ങൾ ഇതാണ്: 5 കിലോ അരി, അതുപോലെ തന്നെ ഉഴുന്ന്, കടല, ചെറുപയർ, മല്ലി ഉണ്ടായിരുന്നു. മല്ലി എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല. പിന്നെ പഞ്ചസാര, ഇത്രയും സാധനങ്ങളാണ് ലഭിച്ചത്. ഈ കാണുന്നതിൽ പാം ഓയിലുണ്ട്, അത് സബ്സിഡി സാധനമല്ല, അത് ഞാൻ സപ്ലൈകോയിൽ നിന്ന് തന്നെ മറ്റ് സബ്സിഡി ഇതര സാധനങ്ങളിൽ നിന്ന് വാങ്ങിയതാണ്. അതിനും വില കുറവാണ്. പൊതു വിപണിയിൽ ഇപ്പോൾ എല്ലാ ഓയിലുകൾക്കും വില കൂടിയ ഒരു സമയത്ത് സപ്ലൈകോയിൽ 110 രൂപ, 1 ലിറ്റർ ഓയിലിന് 110 രൂപ, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലിന് 114 രൂപ എന്നിങ്ങനെയൊക്കെയാണ് വില. അപ്പോൾ പുറത്ത് അതിലും കൂടുതൽ വില ഇപ്പോൾ ഉണ്ട്. അത് രണ്ടും ഞാൻ അന്വേഷിച്ചതാണ്. ആ രീതിയിൽ എല്ലാ സാധനങ്ങൾക്കും സപ്ലൈകോയിൽ വിലക്കുറവുണ്ട് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഈ നവംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ എനിക്ക് കാണാം. ദൂരേക്ക് പോകാം.